ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അഫ്ഗാനി ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളൻകിഴങ്ങ് ഈ ഓയിലൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു സബോള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളൻകിഴങ്ങും സബോളയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഉരുളൻകിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഇതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പാനിലേക്കൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ കോഴിമുട്ടകളായിട്ട് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ പച്ചമുളക് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമുക്കിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. ഇനി നമുക്ക് ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നമുക്കിതുപോലെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ഓംലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.